കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കൊറോണ ലോകം മുഴുവൻ വേട്ടയാടുമ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല അവിടുത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ് ലോക മാധ്യമങ്ങൾ പോലും സമ്പന്ന രാജ്യങ്ങളിലെ ജനം മരിച്ചു വീഴുന്നത് ലൈവായി കാണിക്കുമ്പോൾ ആഫ്രിക്കയിലെ ദുരിതം കാണിക്കാൻ തയ്യാറാകുന്നില്ല കാരണം റേറ്റിങ്ങും മറ്റും കുറയും അല്ലെങ്കിലും കറുത്ത ഈ ജനത്തിൻ്റെ ദുരിതത്തിന് എന്തു വില ആഫ്രിക്കൻ ജനത ഇന്ന് വൻ ദുരിതത്തിലാണ് പണ്ടേ ഗർഭിണി ഇപ്പോൾ പറയാനുമില്ല എന്ന അവസ്ഥയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൊറോണ വന്നപ്പോൾ കോവിഡ് പത്തൊൻപതിനെ പ്രതിരോധിക്കാൻ ലോക്ക്ഡൗൺ അതിർത്തി അടക്കൽ കർഫ്യൂ തുടങ്ങിയ നിയന്ത്രണങ്ങൾ മറ്റു രാജ്യങ്ങളെപ്പോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളും നടപ്പിലാക്കി എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളോ ജീവിത സാഹചര്യങ്ങളോ നിലവിലില്ലാത്ത അവികസിതങ്ങളായ പല ആഫ്രിക്കൻ നാടുകളിലെയും ജനജീവിതം ഇപ്പോൾ ചോദ്യചിഹ്നമായിരിക്കുകയാണ് ദിവസക്കൂലിക്ക് ജീവിതം തള്ളി നീക്കുന്നവരാണ് കെനിയയിലെ കിബറ ചേരിയിലുള്ളവർ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയ ചേരിയാണ് കിബേറ ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയാണ് ഈ പറയുന്നത് ലോക്ക്ഡൗൺ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ കാരണം ഇവരുടെ ജീവനോപാധിയാണ് തടയപ്പെട്ടത് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും സാഹചര്യങ്ങളുടെ നേർപ്പകർപ്പാണ് കിബറ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ആകെയുള്ള കൊറോണ ബാധിതരുടെ എണ്ണം പത്തൊൻപതിനായിരം കടന്നിരിക്കുകയാണ് മരണം തൊള്ളായിരവും വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് രോഗം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് അൾജീരിയ മൊറോക്കോ ടുണീഷ്യ ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ രോഗബാധ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളേക്കാൾ അധികവും എന്നാൽ ഭൂഖണ്ഡത്തിലെ തന്നെ നാൽപ്പത്തി രാജ്യങ്ങളിൽ മാത്രമാണ് സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാനായിട്ടുള്ളത് ചിലയിടങ്ങളിൽ ഭാഗിക ലോക്ക്ഡൗണുകൾ കർഫ്യൂ തുടങ്ങിയവ നടപ്പിലാക്കിയിട്ടുമുണ്ട് എന്നാൽ പ്രശ്നം ഇതൊന്നുമല്ല വീടുകളിൽ കൂട്ടമായി താമസിക്കുക എന്നതാണ് പല ആഫ്രിക്കക്കാരുടെയും രീതി ഐസൊലേഷൻ എന്നത് ഇത്തരം വീടുകളിൽ വിദൂര സ്വപ്നം മാത്രമാണ് മാത്രവുമല്ല ദക്ഷിണാഫ്രിക്കയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ ഭൂരിഭാഗത്തും വളരെ കുറച്ചു പേർക്ക് മാത്രമേ വീടുകളിൽ വെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നുള്ളൂ ഇത്തരം അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ആളുകൾക്ക് പുറത്തിറങ്ങേണ്ടതുണ്ട് എന്നാൽ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ഇവരുടെ ജീവിത ക്രമം തന്നെ തെറ്റിച്ചിരിക്കുകയാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള വരുമാനം പോലും തൊഴിൽ ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഇത്തരം സ്ഥലങ്ങളിൽ ജനങ്ങളുടെ ജീവിതഭാരം വളരെ അധികമാണെന്ന് തന്നെയാണ് നിരീക്ഷകരുടെ അഭിപ്രായം സർക്കാർ നൽകുന്ന സഹായം മാത്രമാണ് ഇവരിൽ പലരുടെയും ആശ്രയവും കോവിഡ് പത്തൊൻപത് മൂലമുണ്ടാകുന്ന നിയന്ത്രണങ്ങൾ ആഫ്രിക്കയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാകുമെന്ന് ലോകബാങ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്